നമസ്കാരം. സൈനിക ശക്തിയിൽ ലോകത്ത് തന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ. റഷ്യ യുക്രൈനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് മുതൽ തന്നെ യുക്രൈന് സഹായ വാഗ്ദാനവുമായി നിരവധി രാജ്യങ്ങൾ രംഗത്തുണ്ട്. അതിൽ പ്രധാനിയാണ് അമേരിക്കയും നാറ്റോ സഖ്യ രാജ്യങ്ങളും. റഷ്യൻ ആക്രമണം നേരിടുന്നതിനായി യുക്രൈന് വേണ്ട ആയുധങ്ങൾ നൽകുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. പോർ വിമാനങ്ങളെ വീഴ്ത്താനായി ഉപയോഗിക്കുന്ന കരയിൽ നിന്നും ആകാശത്തേക്ക് തൊടുക്കാവുന്ന മിസൈലുകളും യുദ്ധ ടാങ്കുകളും തകർക്കാൻ ഉപയോഗിക്കുന്ന ജാവലിൻ ടാങ്ക് വേദ മിസൈലുകളും ഇക്കൂട്ടത്തിൽ ഉണ്ടാവുമെന്നാണ് കരുതപ്പെടുന്നത്. റഷ്യയുടെ യുക്രൈൻ അധിനിവേശം ശക്തമായതോടെയാണ് ആയുധം നൽകാൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടെ ലോകശക്തികളെല്ലാം രഹസ്യമായും പരസ്യമായും യുക്രൈന് ആയുധങ്ങൾ നൽകാൻ മുന്നോട്ട് വന്നിട്ടുമുണ്ട്. ഇതോടെ ചെറിയൊരു യുദ്ധം ലോകമഹായുദ്ധത്തിലേക്ക് നീങ്ങുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതും. യുക്രൈന് ആവശ്യമുള്ള ആയുധങ്ങൾ വ്യോമമാർഗം എത്തിക്കുമെന്നാണ് ബ്ലിങ്കൻ അറിയിച്ചിരിക്കുന്നത്. യുക്രൈന് 350 ദശലക്ഷം ഡോളറിന്റെ സൈനിക സഹായം എത്തിക്കാനും അമേരിക്ക തീരുമാനമെടുത്തിട്ടുണ്ട്. അമേരിക്കയ്ക്കൊപ്പം നാറ്റോ അംഗരാഷ്ട്രങ്ങളും യുക്രൈന് സഹായഹസ്തവുമായി എത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. യുക്രൈൻ റഷ്യയിൽ നിന്ന് നേരിടുന്ന കര വ്യോമ ആക്രമണങ്ങളെ നേരിടാൻ വേണ്ടിയാണ് സഹായം അനുവദിക്കുന്നതെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി വ്യക്തമാക്കുന്നു. യുക്രൈന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിന് അമേരിക്കൻ സഹായം ഉണ്ടാകുമെന്ന വ്യക്തമായ സന്ദേശമാണ് ഇതുവഴി അവർ നൽകുന്നത്. ഏതെല്ലാം ആയുധങ്ങളാകും യുക്രൈന് കൈമാറുകയെന്ന അമേരിക്ക ഇതുവരെയും പരസ്യമാക്കിയിട്ടുമില്ല. എന്നാൽ റഷ്യൻ വ്യോമ ആക്രമണത്തെയും ടാങ്കുകളെയും നേരിടാനുള്ള ആയുധങ്ങൾ യുക്രൈനിലേക്ക് കൂടുതലായി എത്തുമെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ കണക്കുകൂട്ടൽ. ഇതിൽ പ്രധാനമെന്ന് കരുതപ്പെടുന്നത് മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റത്തിലുള്ള മാൻ പാഡ്സ് ആണ്. ഇത് സൈനികർക്ക് തോളിൽ വശുകൊണ്ട് തൊടുക്കാൻ സാധിക്കുന്ന മിസൈലുകളാണ്. വളരെ എളുപ്പത്തിലും പ്രായോഗികമായും പോർ വിമാനങ്ങളെ തകർക്കാൻ സാധിക്കുന്ന ആയുധമാണ് ഇത്. നാറ്റോ അംഗരാജ്യങ്ങളായ ലാത്വിയയും ലിത്വാനിയയും നേരത്തെ തന്നെ യുക്രൈന് പിന്തുണയുമായി എത്തിയിരുന്നു. റോക്കറ്റ് ലോഞ്ചറുകളും സ്റ്റിങ്ങറുകളുമായിരുന്നു ഇതിൽ പ്രധാനം. റഷ്യൻ ആക്രമണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ ആയുധങ്ങൾ പ്രയോഗിക്കുവാനും പരിശീലനവും ലാത്വിയയും ലിത്വാനിയയും നൽകിയിരുന്നു. ഈ സഹായം റഷ്യക്കെതിരെ അപ്രതീക്ഷിത തിരിച്ചടി പലയിടത്തും നൽകാൻ യുക്രൈനെ സഹായിച്ചിട്ടുമുണ്ട്. പോളിഷ് നിർമ്മിത മാൻ പാഡുകളായ പോളിഷ് പിയോറെണ്ണും വൈകാതെ യുക്രൈനിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനൊപ്പം ഇസ്രയേൽ നിർമ്മിത ആയുധങ്ങളും യുക്രൈന് വേണ്ടി എത്തിക്കുന്നുണ്ട്. എന്നാൽ നേരിട്ട് യുക്രൈനെ സഹായിക്കാൻ ഇസ്രയേൽ ഇതുവരെയും തയ്യാറായിട്ടില്ല. യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി നേരിട്ട് ഇസ്രയേലിനോട് ആയുധങ്ങൾക്കായി അപേക്ഷിച്ചുവെങ്കിലും നൽകാൻ സാധിക്കില്ല എന്നാണ് ഇസ്രയേൽ അറിയിച്ചത്. ഇതിൽ പ്രധാന കാരണം റഷ്യയുമായുള്ള ഇസ്രയേലിന്റെ കൂട്ടുകെട്ട് തന്നെയാണ്. എന്നാൽ പല രാജ്യങ്ങളിലുമുള്ള ഇസ്രയേൽ നിർമ്മിത ആയുധങ്ങൾ യുക്രൈനിന് എത്തിച്ചു നൽകുന്നുണ്ട്. റഷ്യയുടെ ആയുധങ്ങളും യുക്രൈനിയൻ ആയുധങ്ങളും തമ്മിലുള്ള പോരാട്ടമാകും വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ലോകശക്തികൾ തമ്മിലുള്ള ലോകമഹായുദ്ധമായി ഈ യുദ്ധം മാറുമോ എന്ന ആശങ്കയും ചെറുതല്ല.